സത്യം ഞാൻ ഒരു ഹിന്ദു അല്ല ഖുർആനിൽ തൊട്ട് സത്യം ചെയ്യാൻ ഞാൻ ഒരു ഇസ്ലാം അല്ല ബൈബിളിൽ തൊട്ട് സത്യം ചെയ്യാൻ ഞാൻ ഒരു ക്രിസ്ത്യാനി അല്ല ഒരു മനുഷ്യൻ എന്ന നിലയിൽ എൻ്റെ മനസ്സാക്ഷിയെ തൊട്ട് ഞാൻ പറയുന്ന സത്യങ്ങൾ കേൾക്കാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് ദൈവമുണ്ടാകണം ഉപനയനവും വേദാധ്യയനവും കഴിഞ്ഞ് അഹിംസയും ജീവിതമാർഗമായി സ്വീകരിച്ച് എന്നെ ചാഞ്ചാടും നാഗങ്ങൾ പാടുന്നു കാടേറും കാറ്റത്തും കാട്ടാറിന്നോരത്തിന്നും തീയാളുന്നു മണി കിട്ടിയില്ലേ എന്റെ ചെങ്കിട്ടിയുണ്ട് ഇതാ എന്റെ മണി എന്റെ നിന്റെ നോക്കട്ടെ അമ്പലത്തറയിട്ടോ കല്യാണി കൈ പിടിക്കേ വേണ്ട ചേട്ടാ ഞാൻ ഒറ്റയ്ക്ക് നടന്നോളാം നീ വീഴും അതുകൊണ്ടോ ഞാനേ ഇതാ അരകിട്ടുക വേണ്ട നീ അവളെ ഒന്ന് പിടിച്ചേ അവിടെ നടന്നോട്ടെ പടം തുടങ്ങിട്ടില്ലടാ പീഡന വാർത്തയും മീറ്റവും മാത്രമേ ഉള്ളല്ലോ മനുഷ്യന്റെ ഇന്നത്തെ ദിവസം നെഗറ്റീവായി പോകും എന്നാ പേപ്പർ വായിച്ചിരിക്കും ഒന്നും വരണ്ട കട്ടൻ ഒരുത്തര പാല് ആഹാ നേരം വെളുത്ത എനിക്കപ്പ തുടങ്ങിയുള്ള മേക്കപ്പ് ആണല്ലോ സുന്ദരനായിട്ടല്ല കോളയിലേക്കാന്ന് പറഞ്ഞിട്ടാണ ഈ കണ്ണ് കാണാൻ വല്ലത് ഏത് കണ്ണാടിട്ടാ നോക്കണത് ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ട മണിയെ അത് ചങ്ങാതി നല്ലതല്ലോ
പിന്നെ നീ കണ്ണടി വെച്ചിട്ടുണ്ട് എന്നാ നിനക്കുള്ള പാൽ എന്റെ പൊന്നു ഗാനഗന്ധർവ പെട്ടെന്ന് റെഡി ആയിട്ട് അങ്ങോട്ട് വാ ആ ബോസ് വരാറായിട്ടുണ്ട് കേട്ടാ ഗാനഗന്ധർവനോ ഞാനോ പിന്നല്ലാതെ അത് നമ്മുടെ ദാസേട്ടൻ മാത്രമാ ഇയാൾക്ക് പറ്റിയവര് രാഘവയിൽ രാജൻ തന്നെ കേട്ടാ രാഘവയിൽ രാജനോ അതാ ദേവൻ ഒരു ദിവസം സ്റ്റേ ഇല്ലാത്ത ദിവസം ഇയാള് രാഘവയിൽ പാടി എന്നുള്ള പാട്ടില്ലേ അത് പാടി നാട്ടുകാരൊരു 27 പ്രാവശ്യം കൂടി പാടിച്ചു രാഘവയിൽ രാജൻ എന്ന് ഇവിടെ പേരാ രാഘവയിൽ പാടി പിടി എല്ലാരും ഓക്കെ അല്ല പിന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞേക്ക കോളേജാണ് നല്ല കളറുകൾ ഉണ്ടാവും ആരും പ്രശ്നം ഉണ്ടാക്കരുത് ഈ ഞാൻ പോലും എന്നെ കൺട്രോൾ ചെയ്തിട്ടാ വന്നേക്കണത് മനസ്സിലായല്ല അതെന്നെ നോക്കി പറഞ്ഞു നിന്നെ മാത്രം എനിക്ക് പേടിയുള്ളൂ ചെളിയൻ സാവരുത് ഞാൻ ജോസ് പ്രകാശ് അല്ല ഇത് ഞങ്ങളുടെ ശൈലിയാണ് ബോസ് എല്ലാം റെഡിയാണല്ലോ അപ്പൊ ഇറങ്ങാ ആ മാമുട്ടി ഒന്നുമില്ല അവനിത് അവിടെ പോയി അവൻ മെറീനെ വിളിക്കാൻ വെക്കണല്ലേ വിളിച്ചോക്ക് അവനെ ഞാൻ നിന്ന് എന്റെ ജിയോ ഭഗവാനെ കാത്തോണേ ബെല്ലുണ്ട് ബെല്ലുണ്ട് എടാ മാമൂട്ടി നീ ഇത് എവിടെയാണ് ബോസേ ഞാൻ എത്തി മെറീന കോളേജിലേക്ക് എത്താന്നാ പറഞ്ഞിട്ടുള്ളത് പക്ഷേ 10 മിനിറ്റ് കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കാവൂ ബോസേ ഒന്ന് ടെൻഷൻ ആകാതിരിക്കേ നിനക്കൊന്നും പ്രശ്നമില്ല പരിപാടി നടന്നില്ല തല്ലുകൊള്ളണം ഞാനേ തല്ലുകൊള്ളുള്ളൂ കേസു എന്റെ പേരിൽ 10 മിനിറ്റ് എന്നവൻ പറഞ്ഞില്ലേ 10 മിനിറ്റ് എന്ന് പറയാൻ തുടങ്ങിയിട്ട് 10 തവണ ആയി അവനത് മാറ്റി പറഞ്ഞില്ല വരട്ടെ അവനെ പോലും ഞാൻ ട്രോളന്മാരെങ്ങനെ കണ്ടുപിടിക്കുന്നു കൊള്ളാലടതിന്റെ മെനിയൻ നല്ല ഡിസൈൻ ഇത് പഴയത് രണ്ടെണ്ണം ഉണ്ടാവും ഇതുപോലത്തെ ഇനി എന്തിനാണ് ഗ്യാപ്പിലിടാ ഇത് സെയിം മജന്ത കളറുണ്ട് ഇതൊക്കെ എന്താടാ എന്ത് എന്താടാ ഞാൻ എപ്പോഴാ ശ്രദ്ധിച്ചത് പൊട്ട ബട്ടർ ഇട്ടിട്ടില്ല ഓക്കല്ലേ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഒരു നല്ല കാര്യത്തിൽ ഇതുപോലെ പൊട്ടിക്കരുതെന്ന് ഇത് ഞാൻ മനപ്പൂർവ്വടനല്ല പിന്നെ ദൈവം തന്ന BP അല്ലേ ഇതായിരിക്കാൻ പറ്റുമോ നിനക്കിത് BP ആയിരിക്കും ഞങ്ങൾക്ക് ഇത് അനുഭവമ്പാ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞ ഡോക്ടർ പോയി കാണാനായിട്ട് നീ പോയാ എത്ര പേരെ കണ്ട് എന്നിട്ട് ഗ്യാസിന്റെ മരുന്ന് നിന്നിടും ഈ ഒച്ച മാറാനായിട്ട് വൈദ്യശാസ്ത്രത്തിന് മരുന്നില്ലെന്നാ പറയണത് എടാ നീ ഒരു ഒറ്റ ദിവസം അവരോട് പോയി താമസിക്കും അവരെങ്ങനെയെങ്കിലും മരുന്ന് കണ്ടുപിടിക്കും പിന്നെ ഞാൻ പോയി ഇച്ചിരി ശുദ്ധമായി ചോദിക്കട്ടെ ഈ പറമ്പിലുണ്ടാവില്ല അടുത്ത പറമ്പിൽ പോയി ചോദിക്കാം നീയാളെ ശരിക്കുള്ള ചങ്ക് നീ ഒരടി പോലും മാറിയില്ല ഇതാണോ അതിന്റെ 10 മിനിറ്റ് എന്റെ പൊന്നു മാമൂട്ടി ഇവിടെ അത്യാവശ്യ കാര്യങ്ങളുള്ളപ്പോ നീ ഇങ്ങനെ പ്രധാനമന്ത്രിയെ പോലെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ കറങ്ങിടന്നാൽ എങ്ങനെയാ എവിടെയായിരുന്നു ഇതുവരെ അത് പിന്നെ വണ്ടി തിരിച്ചിട് ഒരു 10 മിനിറ്റ് അതിനും 10 മിനിറ്റാ ഇപ്പൊ തിരിച്ചിടാന്ന് ഇവിടെ അടുത്തൊരു കോളേജിലെത്താ പലഹാരത്തിന്റെ മണം അടിക്കാതെ വന്നപ്പോഴേ ഞാൻ വിചാരിച്ചു ഇത്തെവിടെ പോയതാത്തൂരെ കല്യാണമല്ലോ വന്നു കേട്ട് ഞാൻ ഓർത്ത് പാത്തൂരം കെട്ടിച്ച് ഇത്ത പരീക്ഷക്ക് പോയിട്ടുണ്ടാവും നടക്കൂല മോനെ ഇത്തൊരു വാക്കിങ്ങോട് പറ നമ്മള് നടത്തും നടത്തിയിരിക്കും എന്നെ വിളിച്ചാ ഓ ആവശ്യമുള്ള സമയത്ത് വിളിച്ച് ഒരുത്തനും വരില്ല ഇത്ത ഇപ്പ എന്താ പ്രശ്നം എന്താ
ഓൾക്ക് 20 വയസ്സ് കഴിഞ്ഞേക്കണ്. വരുന്ന ചെക്കന്മാക്കൊന്നും ഓളെ പിടിക്കൂല. ഇനി ഓക്ക് പിടിച്ച ചെക്കന്മാക്കൊന്നും ഓടെ പഠിപ്പും പിടിക്കൂല. പാത്തു എത്ര വരെ പഠിച്ചു? 10. ഛേ, 10 വരെ പഠിച്ചില്ലേ? ആ 10 കൊല്ലം പഠിച്ചു, പക്ഷെ 6ാം ക്ലാസ് വരെ എത്തിയുള്ളൂ. ഓ, ഒന്ന് പോവുമ്മ. ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ല. മമ്മൂട്ടിക്ക തട്ടിയത് ഞാൻ അറിഞ്ഞേയില്ല. കഷ്ടം, ടീപ്പർ അടിച്ചിട്ട് സുഖം കണ്ടെത്തുന്ന ലോകത്തിലെ ഒരേ ഒരാൾ ഇപ്പൊ മാത്രമായിരിക്കും. ആ, ഉടനെ തന്നെ പാത്തുന്റെ കല്യാണം നടക്കട്ടാ. ഇൻഷാല്ലാ. മോനൊന്ന് പ്രാർത്ഥിക്ക. ഓ, പോയി വണ്ടി എടുക്കടാ. യെസ് ബോസ്. നിങ്ങൾ പോയി അടിച്ചു പൊളിച്ചിട്ട് വാ മക്കളെ. ഞങ്ങൾ ചെല്ലലുള്ളു, അടിച്ചു പൊളിക്കലൊക്കെ നാട്ടുകാരാ. വണ്ടി എടുക്കടാ. യെസ് ബോസ്. അത് മലയല്ലടാ, പർവ്വതം. വണ്ടി വിടറാ.